ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജോസഫ് കഫാസോ. ജീവിതകാലം 1811 മുതൽ 1860 വരെ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പിതാവായ വിശുദ്ധ ജോസഫ് കഫാസോ ഇറ്റലിയിൽ കാസ്റ്റൽനോവോയിൽ ജനിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ കൊച്ചു വിശുദ്ധൻ എന്നാണ് ജനങ്ങൾ അവനെ വിളിക്കാറുള്ളത്. കുടുംബം ദരിദ്രമായിരുന്നെങ്കിലും അവന്റെ സാമർഥ്യവും ഉത്സാഹശീലവും ദൈവഭക്തിയും നിമിത്തം 22-ാമത്തെ വയസ്സിൽ അവന് വൈദികനാകാൻ കഴിഞ്ഞു. അദ്ദേഹം ട്യൂറിൻ സെമിനാരിയിൽ പ്രീഫെക്റ്റും സന്മാർഗശാസ്ത്ര അധ്യാപകനുമായി ജോലി തുടങ്ങി അവസാനം റെക്ടറുമായി. ഇറ്റലിയിൽ വൈദിക ലോകത്തെ പവിഴമെന്നാണ് ഫാദർ കഫാസോ അറിയപ്പെട്ടിരുന്നത്. വൈദികരും മെത്രാന്മാരും രാജകുമാരന്മാരും തൊഴിലാളികളുമൊക്കെ അദ്ദേഹത്തിന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഡോൺ ബോസ്കോയ്ക്ക് സെമിനാരി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഫാദർ കഫാസോയുടെ സഹായത്താലാണ്. വിശുദ്ധ ജോസഫ് കൊട്ടലങ്കോയുടെ ദൈവപരിപാലനാ ഭവനവും ഫാദർ കഫാസോയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഷയമായി. ദരിദ്രരെയും അനാഥരെയുമാണല്ലോ ഫാദർ കൊട്ടലങ്കോ സംരക്ഷിച്ചിരുന്നത്. 1947 വിശുദ്ധ കഫാസോയുടെ നാമകരണ ചടങ്ങിൽ 12-ാം പിയൂസ് പാപ്പ ചെയ്ത പ്രഭാഷണത്തിൽ എല്ലാ വൈദികരോടും അദ്ദേഹത്തിന്റെ അക്ഷീണ പരിശ്രമശീലവും ക്ഷമയും കാരുണ്യവും സർവോപരി പ്രാർത്ഥനാ തൃഷ്ണയും കണ്ടുപഠിക്കാൻ തിരുമേനി ഊന്നിപ്പറഞ്ഞു. മാർപ്പാപ്പ ഇങ്ങനെ തുടർന്നു: വൈദികരുടെ ശിക്ഷണവും വിശുദ്ധീകരണവും എന്ന അതിപ്രധാനവും ഫലസംദായകവുമായ ജോലിക്ക് ദൈവപരിപാലനയാൽ നിയോഗിക്കപ്പെട്ടവനാണ് വിശുദ്ധ ജോസഫ് കഫാസോ. ജാൻസെനിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് പീഡുമണ്ടിലെ വൈദികരെ അദ്ദേഹം സംരക്ഷിച്ചു. മാർപ്പാപ്പയുടെ പ്രഭാഷണത്തിന്റെ അന്ത്യത്തിൽ തിരുമേനി പറഞ്ഞു: വൈദികരിൽ വിശ്വാസമുള്ള ഒരു ജനതയും ആ വിശ്വാസത്തിന് യോഗ്യരായ വൈദികരും വിശുദ്ധ ജോസഫ് കഫാസോ തന്റെ രാജ്യത്തിനും തിരുസഭയ്ക്കും നൽകാൻ ദൈവത്തിന്റെ മുൻപാകെ മാധ്യസ്ഥം വഹിക്കട്ടെ. ട്യൂറിൻ സെമിനാരി റെക്ടറായിരിക്കുമ്പോൾ തന്നെ 49-ാമത്തെ വയസ്സിൽ ജോസഫ് കഫാസോ ദിവംഗതനായി. വിചിന്തനം: വിശുദ്ധ ജോസഫ് കഫാസോയുടെ വാക്കുകൾ. കുരിശിൽ കിടക്കുന്ന രക്ഷകൻ നിങ്ങളുടെ സ്നേഹിതനാണ്. അവിടുന്ന് നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല. അവിടുന്ന് പ്രത്യാശിക്കുക, സ്വർഗം നിങ്ങൾക്ക് സ്വായത്തമാക്കാം.